19 അഫക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ അനേക ആയിരങ്ങൾ മരണം വഴിയായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അനേക പ്രിയപ്പെട്ടവർ, ഇതിൻ്റെ മലയാളികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ തന്നെ, നേഴ്സുമാരായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഈ കൊറോണ വൈറസിന്റെ അഫക്റ്റ് ചെയ്ത് അവരെ ഭവനങ്ങളിലും ഹോസ്പിറ്റലിലും ഒക്കെ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അവിടെ ഇരുന്നുള്ള പ്രാർത്ഥന അമേരിക്കയ്ക്ക് മാത്രമല്ല മറ്റെല്ലാ രാജ്യങ്ങളിലുള്ള ദൈവമക്കൾക്കും അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ആശ്വാസവും അനുഗ്രഹമായി തീരും. നമ്മുടെ ഒക്കെ ഒരുമിച്ചുള്ള ഈ പ്രാർത്ഥന മുഖാന്തരം സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും കരുണ കാണിക്കാതിരിക്കയില്ല. ദൈവത്തിന്റെ കൃപ കർത്താവ് തീർച്ചയായിട്ടും പകർന്നു തരും. ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും ആരെയും ഈ കൊറോണ വൈറസ് അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ സനൽകുമാർ പറഞ്ഞത് അനുസരിച്ച് കൊറോണയ്ക്ക് ഒരിക്കലും DYSP ആരാണ്, MLA ആരാണെന്ന് അറിയത്തില്ല. കൊറോണ ആരെയും ഏത് സന്ദർഭത്തിലും പിടിക്കും. അത് പ്രസിഡന്റിനെയും പിടിക്കാം, ആരെയും പിടിക്കാം. ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പല വ്യക്തികളുടെ മേലും അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടൻ പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് രാജകുടുംബം, അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ആയിരിക്കുന്ന ഹോളിവുഡ് ആക്ടേഴ്സ് ടോം ഹാൻക്സ്, ഇവിടുത്തെ അറിയപ്പെടുന്ന NBA പ്ലേയേഴ്സ് കെവിൻ ഡുറാൻഡ്, അതുപോലെ കനേഡിയൻ പ്രസിഡന്റിന്റെ ഭാര്യ, ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് പെൻസിന്റെ സ്റ്റാഫ് സെക്രട്ടറി, അങ്ങനെ സാമ്പത്തികമോ ദാരിദ്ര്യമോ ഒന്നും നോക്കാതെ എല്ലാ മേഖലകളിലും ഈ കൊറോണ വളരെയധികമായിട്ട് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ രണ്ടാഴ്ച അമേരിക്കയിൽ വളരെ പീക്കായിട്ടുള്ള ദിനങ്ങളായിരിക്കുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. കഴിവതും ഗ്രോസറി ഷോപ്പുകളിലും ഫാർമസികളിലും ഒന്നും പോകാതിരിക്കാനായിട്ട് ശ്രമിക്കണം എന്ന് അവർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ പോലെ മൊത്തം ലോക്ക്ഡൗൺ ചെയ്തിടുവാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം കൂടെ ഉണ്ട്. നമുക്കാണെങ്കിൽ കേരളത്തിൽ നമ്മളിൽ പലരും സെൽഫ് സഫിഷ്യന്റ് ആണ്. നമുക്ക് നമ്മുടെ ഭവനത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ തന്നെയൊക്കെ കാര്യങ്ങൾ, ഭക്ഷണത്തിനുള്ളതും അങ്ങനെയൊക്കെ ഉള്ളതും ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടാണെങ്കിൽ വെള്ളം പോലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചെങ്കിൽ മാത്രമേ കുടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഡെയിലി ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് അനേക പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് അവരെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന സിസ്റ്റങ്ങളൊന്നും എല്ലാ ആളുകൾക്കും ഒന്നും ഇല്ല. ഇന്ത്യൻസ് ആയിട്ടുള്ള നമ്മളൊക്കെയാണ് മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ സേവ് ചെയ്യുന്നത്. ഇവരെ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അന്നേരം തന്നെ ചിലവാക്കുക, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് ഇവർക്കുള്ളത് കൊണ്ട് ഇവരെ അങ്ങനെ നമ്മുടെ കൂട്ടം കരുതി വെക്കുക, സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് പൊതുവെ ഒരു കൂട്ടം ആളുകൾക്ക് കാണത്തില്ല. ഇപ്പൊ എല്ലാം കൂടെ ലോക്ക്ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭീകരാവസ്ഥകൾ ഈ രാജ്യത്തിനുണ്ട്. കാരണം ക്രൈമുകൾ വർദ്ധിക്കും, ഷൂട്ടിംഗ് വർദ്ധിക്കും, മറ്റുള്ളവരെ ആക്രമിക്കുന്ന രീതികൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ തന്നെ ഇവര് പറയുന്നത് അല്ലാതെ തന്നെ അസുഖങ്ങൾ വന്ന് ഇത്രത്തോളം ജനങ്ങൾ ഈ ഓരോ വർഷങ്ങൾ മരിക്കുന്നുണ്ട്. ആക്സിഡന്റിൽ തന്നെ 10,000 ആളുകളാണ് ഒരു വർഷത്തിൽ മരിക്കുന്നത്. അപ്പം എങ്കിലും ഒരു ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഈ രാജ്യം മറ്റനേക രാജ്യങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ അനുഗ്രഹമായിരുന്നല്ലോ. അനേക പ്രിയപ്പെട്ടവരെ സഹായിക്കുകയും അനേക രാജ്യങ്ങൾക്കൊരു സഹായമായിട്ട് നിലനിൽക്കുകയും ചെയ്തൊരു രാജ്യമാണ്. അതുകൊണ്ട് ഇനിയും ഇതിന്റെ നന്മ അനേക രാജ്യങ്ങൾ അനുഭവിക്കണം, അനേക വ്യക്തികൾ അനുഭവിക്കണം. നമ്മളെല്ലാവരും ഇവിടുത്തെ നന്മകൾ അനുഭവിച്ചവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമാക്കി തീർക്കാനായിട്ട് കർത്താവ് സാധിക്കും. ജോണിക്കുട്ടി പാസ് ഇനിയും ഇവിടെ വരും, സാംസണൊക്കെ ഇവിടെ വരും ഇനി. അതുകൊണ്ട് ഈ രാജ്യത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനിയും ഇവിടെ കാര്യങ്ങളെല്ലാം അനേകർ പ്രാർത്ഥിക്കുകയല്ലേ, അനേകർ കരയുകയല്ലേ, അനേകർ ദൈവത്തെ നിലവിളികളിൽ പ്രാർത്ഥിക്കുകയല്ലേ. തീർച്ചയായിട്ടും ദൈവം പ്രവർത്തിക്കും. ഇത് കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇവിടെ വരുവാനായിട്ടും ഈ രാജ്യം കാണാനായിട്ടും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാനും ദൈവസന്നിധിയിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ദൈവം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകി തരട്ടെ. COVID-19 മുഖാന്തരം ഒത്തിരി ദോഷങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. കാരണം സാമ്പത്തികമായിട്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ ഇവിടെ ആണെങ്കിൽ 1,000,000+ ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടു.
ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇത് കുറെ നല്ല പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറയപ്പെടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തിരക്കുണ്ടായിരുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് അടുത്തിരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒത്തിരി നഷ്ടങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ഒത്തിരി നഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടും നമ്മുടെ യാത്രാപരമായിരിക്കുന്ന കാര്യങ്ങളും മറ്റ് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്തിയെങ്കിലും ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തോട് അടുത്തിരിക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക്, ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ലോക്ക്ഡൌൺ ചെയ്ത് ഭവനത്തിന്റെ അകത്തിരിക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ദൈവസന്നിധിയിൽ നമുക്ക് ചെല്ലുവാനായിട്ട് യാതൊരു തടസ്സവും ഇല്ല. ഒരു വൈറസിനും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തോലൻ 4-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. അപ്പൊ ഈ ദിവസങ്ങളിൽ എന്തെല്ലാം വൈറസുകളുടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും അതിനൊന്നും നമ്മളും ദൈവമായിട്ടുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. ദൈവമായിട്ടുള്ള ബന്ധം തടസ്സപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയോട് അടുത്തു ചെല്ലുവാനായിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞു എന്നുള്ളതാണ്, കഴിയുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഞാൻ അല്പനിമിഷങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ പല സന്ദർഭങ്ങളിലും വായിക്കാത്തതും ആയിട്ടുള്ളൊരു വേദഭാഗമാണ് വിലാപങ്ങളുടെ പുസ്തകം, അതിന്റെ 3-ാമത്തെ അധ്യായം 22 മുതൽ അതിന്റെ 26 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 22 മുതൽ 26 വരെയുള്ള വേദ വചനങ്ങളാണ് കുറച്ച് സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെയും യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെയും ഇടയ്ക്കായിട്ടാണ് വിലാപങ്ങളുടെ പുസ്തകം. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തൊരു പുസ്തകമാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ചില നിമിഷങ്ങൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇത് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് രചിച്ച ഒരു കീർത്തനമാണ്, ലമെന്റേഷൻസ്. പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് രചിച്ചതാണ് ഇത്. യിരെമ്യാ പ്രവാചകൻ ഏകദേശം 5 രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ യെരുശലേമിലും അതുപോലെ തന്നെ പ്രവാസത്തിലും പ്രവചന ശുശ്രൂഷകളും അതുപോലെ ദൈവത്തിന്റെ വചനവും പങ്കുവെച്ച ഒരു ദൈവഭൃത്തനായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവിനെ പറ്റി പറയുന്നത് കണ്ണുനീരിന്റെ പ്രവാചകൻ എന്നാണ്. ബാല്യകാലത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട ഒരു ദൈവഭൃത്തനായിരുന്നു യിരെമ്യാവ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, നീ ബാലൻ എന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്നവരുടെ അടുക്കലൊക്കെ നീ പോവുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു 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 വലിയ ഒരു ശുശ്രൂഷ, അഥവാ ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും ഒക്കെയുള്ള ഒരു മിനിസ്ട്രി ആയിരുന്നു ദൈവം യിരെമ്യാ പ്രവാചകനെ ഏർപ്പെടുത്തിയത്. അന്നത്തെ കാലഘട്ടത്തിലെ ജോസിയാവിന്റെ കാലഘട്ടം മുതൽ സെദെക്യാവ് രാജാവിന്റെ കാലഘട്ടം വരെ ആയിരുന്നു ഈ പ്രവചന ശുശ്രൂഷ. 40 വർഷങ്ങൾ അദ്ദേഹം ചെയ്തു. 40 വർഷം. ഈ 40 വർഷത്തിൽ താൻ ആ യെരുശലേമിന്റെ വീഥികളിലും തെരുവോരങ്ങളിലും ഒക്കെ നിന്ന് ദൈവവചനം പറഞ്ഞുവെങ്കിലും നോ വൺ കൺവേർട്ട്. ഒരു മനുഷ്യനും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയോ അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുസരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം 40 വർഷങ്ങളോളം അദ്ദേഹം ഇങ്ങനെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരുന്നു. അപ്പൊ താൻ ഈ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന കാലഘട്ടത്തിൽ തന്റെ കണ്ടംപററീസ് അഥവാ തന്റെ കാലഘട്ടത്തിലും ഏകദേശം അടുത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു ദാനിയേല്, എസക്കിയേല് എന്നീ പ്രവാചകന്മാരൊക്കെ. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ബാബിലോൺ സാമ്രാജ്യം യെരുശലേമിനെ വളയുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് നെബുക്കർനേസർ ഒക്കെ ഈ യെരുശലേം വളഞ്ഞ് ഇസ്രയേലിനെ വളഞ്ഞ് ഇവരെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. 3 പ്രാവശ്യമാണ്, ഉപരോധിക്കുന്നു, പിന്നീട് അകത്ത് കയറുന്നു, പിന്നീട് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നു, പുറത്തേക്ക് പോകാൻ കഴിയാതെ എല്ലാ കോട്ടകളും അടയ്ക്കുന്നു. ഇങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് ബാബിലോൺ സാമ്രാജ്യം ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് പ്രവാസത്തിലേക്ക് പോകുന്നത്. അപ്പൊ ആദ്യത്തെ അവരുടെ ഇൻവേഷന്റെ അകത്ത് കൊണ്ടുപോയ ആളുകളിൽ ഒരാളാണ് നമ്മളുടെ ദാനിയേൽ.
രണ്ടാമത്തെ ഗ്രൂപ്പിൽ പിടിക്കപ്പെട്ട് കൊണ്ടുപോയ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മുടെ എഹസ്കേൽ പ്രവാചകനൊക്കെ. മൂന്നാമത്തെ ടൈമിൽ പിടിച്ചുകൊണ്ട് പോയതിൽപ്പെട്ട ആളുകളിൽ ഒരാളാണ് നമ്മൾ ഇന്ന് വായിക്കുന്ന പ്രവാചക ശുശ്രൂഷകനായിരിക്കുന്ന യിരെമ്യാ പ്രവാചകൻ. അപ്പം താൻ ഏകദേശം 10-70 വർഷങ്ങളോളം ജീവിച്ചിരുന്നു, 40 വർഷങ്ങളോളം താൻ ശുശ്രൂഷകൾ നിർവഹിച്ചു. അപ്പം ഈ സന്ദർഭത്തിൽ, താൻ പ്രവാസത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലായിരിക്കണം ഇത് കണ്ടും കേട്ടും എല്ലാം ഇരിക്കുന്ന സന്ദർഭത്തിൽ താൻ എഴുതിയ മനോഹരമായ ഒരു കീർത്തനമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ശ്രദ്ധിക്കുക, ലോകത്തിലെ ഏറ്റവും നല്ലൊരു മാസ്റ്റർ പീസ് പോയമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ തൻ്റെ കണ്ണിന്റെ മുൻപിൽ ഒത്തിരി മനുഷ്യരെല്ലാം ചത്തു വീഴുന്ന കാഴ്ച കാണുന്ന സന്ദർഭത്തിൽ, ദാരിദ്ര്യത്തിലും അതുപോലെ തന്നെ പട്ടിണിയിലും ഭക്ഷണത്തിന് വേണ്ടി ജനങ്ങൾ ഓടുന്ന സാഹചര്യത്തിൽ, ഇതെല്ലാം കണ്ട് താനടക്കം വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിലാണ് ഈ ദൈവദാസൻ മനോഹരമായിരിക്കുന്ന ഈ കീർത്തനം രചിക്കുന്നത്. ഇപ്പം ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവത്തിന് തീർച്ചയായിട്ടും ചില പ്രൊഡക്ഷൻസുകൾ, ചില റിസൾട്ടുകൾ ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്നതിലും ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു യിരെമ്യാ പ്രവാചകൻ. തൻ്റെ കുടുംബം അടക്കം താൻ മുട്ടയടിച്ചൊക്കെ പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുടുംബം അടക്കം എല്ലാവരും എതിർത്തും സമൂഹവും രാജ്യവും മതവും ആരാധനയും ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമുക്കും അന്ന് വായിക്കുന്ന ആളുകൾക്കും ഇന്ന് ഈ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്കും പ്രയോജനപ്രദമായ രീതിയിൽ അറിയപ്പെടുന്ന ഒരു പൊയറ്റിക്കൽ ലിറ്ററേച്ചറാണ് താന് സമൂഹത്തിന് സംഭാവന ചെയ്തതെങ്കിൽ, പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ നമ്മുടെ പാട്ടുകളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ചില പുതിയതൊക്കെ സൃഷ്ടിക്കപ്പെടത്തക്ക രീതിയിൽ ദൈവത്തിന് അതിൽ കൂടെ പുതിയ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കർത്താവിന് കഴിയും എന്ന് പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവിന്റെ ചരിത്രം നമ്മെ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഓർപ്പിക്കട്ടെ. നമ്മളെ മുടിഞ്ഞു കളയാതെ നമ്മളെ വീണ്ടും ചില പദ്ധതിക്ക് വേണ്ടി ദൈവത്തിന് തീർച്ചയായിട്ടും ഒരുക്കാം കഴിയും എന്ന് ഏത് പ്രശ്നത്തിന്റെയും മധ്യത്തിൽ ദൈവത്തിന്റെ പുതിയ പദ്ധതികളും പുതിയ വഴിത്താരകളും പുതിയ അനുഭവങ്ങളും അത് നിലനിൽക്കത്തക്ക രീതിയിൽ, നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കത്തക്ക രീതിയിലുള്ള വലിയ സംഭവങ്ങൾ സ്വർഗത്തിലെ ദൈവത്തിനെ നിങ്ങളിൽ കൂടെ സൃഷ്ടിച്ചെടുക്കുവാനായിട്ട് കഴിയുമെന്ന് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം വൻ കാര്യങ്ങൾ ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം. ഈ ബൈബിളിലെ പഴയ നിയമത്തിലെ പ്രധാനമായിട്ടും പൊയറ്റിക്കൽ ബുക്സ് ഉണ്ട്, അല്ല സംഗീത പുസ്തകങ്ങളുണ്ട്. സങ്കീർത്തനം നമ്മൾ എല്ലാ ഞായറാഴ്ച വായിക്കുന്ന സങ്കീർത്തനം ഒരു ഒരു കാവ്യാത്മക ഗ്രന്ഥമാണ്. എന്നാൽ ബൈബിളിലെ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊയറ്റിക്കൽ ലിറ്ററേച്ചറുകൾ എന്ന് പറയപ്പെടുന്നത്, കാവ്യാത്മക ഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന യോബിന്റെ പുസ്തകവും ഈ വിലാപങ്ങളുടെ പുസ്തകവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം. അതിൽ യോബിന്റെ പുസ്തകം തന്റെ പേഴ്സണൽ സഫറിംഗ് ആണ്, അതാ വ്യക്തിപരമായിട്ട് തന്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളുടെ കീർത്തനമാണ് യോബിന്റെ പുസ്തകം. എന്നാൽ വിലാപങ്ങളുടെ പുസ്തകം ഒരു സമൂഹത്തിന്റെ, ഒരു നാഷണൽ സഫറിംഗ് ആണ്, ഒരു ദേശം അഭിമുഖീകരിച്ച കഷ്ടപ്പാടുകളുടെ മധ്യത്തിൽ താൻ രചിച്ച കീർത്തനമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം. നമ്മൾ ഇതിനെ പഠിക്കുന്ന സന്ദർഭത്തിൽ വിലാപങ്ങളുടെ പുസ്തകത്തിന് 5 അധ്യായങ്ങളാണ് ഉള്ളത്. 5 അധ്യായങ്ങൾ ഇതുവരെയും വായിച്ചിട്ടില്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ എടുത്തു നോക്കണം. 5 അധ്യായങ്ങളാണ് വിലാപങ്ങളുടെ പുസ്തകങ്ങൾക്കുള്ളത്. ഇതിന്റെ ഓരോ അധ്യായത്തിലും 3-ാമത്തെ അധ്യായം ഒഴിച്ച് ബാക്കിയുള്ള 4 അധ്യായങ്ങൾക്കും 22 വാക്യങ്ങളാണ്. സംശയമുള്ളപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുക. ഓരോ അധ്യായത്തിനും 22 വാക്യങ്ങളാണ് ഈ വിലാപങ്ങളുടെ പുസ്തകത്തിനുള്ളത്. 3-ാമത്തെ അധ്യായം ഒഴിച്ച ഈ 22 വാക്യങ്ങൾ എന്ന് പറയപ്പെടുന്നത് എബ്രായ ഭാഷയ്ക്ക് 22 ആൽഫബറ്റ് ആവുന്നു. എബ്രായ ഭാഷ, ഹീബ്രു ഭാഷയ്ക്ക് ആലേഫ് ബേത്ത് ഗീമൽ ദാലത്ത് ഹേ എന്ന് പറയപ്പെടുന്ന 22 ആൽഫബറ്റുകളാണ്. നമ്മുടെ മലയാളത്തിൽ കായിക പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ABCD പോലെ ഹീബ്രു ഭാഷയ്ക്ക് 22 ആൽഫബറ്റാണ്. അപ്പൊ ഈ 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിലും ഇങ്ങനെ
22 ആൽഫബറ്റിൽ, ഓരോ ആൽഫബറ്റിലാണ് ഓരോ വാക്യം ആരംഭിക്കുന്നത്. ഓരോ ആൽഫബറ്റ് വെച്ചാണ് നമ്മളൊക്കെ ഓരോന്ന് എഴുതി, നമ്മുടെ പേരിനോട് ചേർത്ത് ഓരോന്ന് എഴുതി ചേർക്കുന്നത് പോലെ. മാത്യു എന്നുള്ളതിന് MATHW ചേർത്തും എ ചേർത്തും ടി ചേർത്തും ഓരോ പിള്ളേർ ഓരോന്ന് എഴുതുന്നത് പോലെ തന്നെ ഇവിടെ പ്രവാചകനായിരിക്കും. ശ്രദ്ധിക്കണം, അദ്ദേഹം ഇത്രയും കാവ്യാത്മകമായ ഒരു സൃഷ്ടി താനെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത് വലിയ നിർണായക സാഹചര്യത്തിലാണ്. അപ്പോൾ തന്നെ വളരെ ക്രിയാത്മകമായ രീതിയിലാണ്, ക്രിയാത്മകം. അന്നത്തെ ഹീബ്രു ആൽഫബറ്റ് 22 വെച്ച് ഓരോ അധ്യായങ്ങളും ഓരോ പദ്യങ്ങളാണ്. ഓരോ അധ്യായവും ഓരോ പദ്യങ്ങളാണ്. 5 പദ്യമാണ് ഈ 5 അധ്യായത്തിൽ കാണുന്നത്. അപ്പം ഈ 22 ആൽഫബറ്റുകൾ വെച്ച് താനെ ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു സംഗീതം രചിക്കുകയാണ്. ഈ പ്രശ്നങ്ങളിൽ കൂടെ താൻ കടന്നുപോയ വിഷയങ്ങൾ സമൂഹത്തെ അവതരിപ്പിക്കുകയും നാളെ വായിക്കുന്ന വായനക്കാർക്ക് അതിൽ കൂടെ ആശ്വാസവും ധൈര്യവും ഒക്കെ പ്രാപിക്കത്തക്ക രീതിയിൽ താൻ അത് വളരെ ക്രിയേറ്റീവായിട്ട് തന്നെ അത് ഉപയോഗിക്കുകയാണ്. എന്നാൽ 3 അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദവാക്യം 3 അധ്യായത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ മറന്നു പോകരുത്, ഉറങ്ങിപ്പോവുകയും ചെയ്യരുത്. 3 അധ്യായത്തിൽ 66 വാക്യങ്ങളാണുള്ളത്. 66 വാക്യങ്ങൾ അല്ലേ, നിങ്ങൾ പിന്നീട് നോക്കുക. 66 വാക്യങ്ങൾ, 66 എന്ന് പറയപ്പെടുന്നത് 22 × 3, 22 × 3 = 66. അപ്പം എബ്രായ ഭാഷയ്ക്ക് 22 ആൽഫബറ്റ് ഉള്ളത് പോലെ ഓരോ ആൽഫബറ്റും 3 ആവർത്തിക്കും. 3 അധ്യായത്തിൽ ഓരോ ആൽഫബറ്റും ആലേഫ് എന്നുള്ളതാണ് 3 ആവർത്തിച്ചതിന് ശേഷം പിന്നീട് ബേത്ത് എന്നുള്ളത് ആവർത്തിക്കും. ഇങ്ങനെ 66 വാക്യങ്ങൾ 3 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആ സൃഷ്ടി ഇത്ര ഒത്തിരി രോഗവും ഒക്കെ ബാധിച്ച് താൻ 3 വായിക്കുമ്പോൾ കാണാം താൻ അനുഭവിച്ച വഴിയും മുട്ടി ഗതിയും മുട്ടി എല്ലാ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് താൻ ഈ വലിയൊരു കാവ്യാത്മകമായ സൃഷ്ടി താനെ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. അപ്പൊ ആ ദൈവഭൃത്യന്റെ അനുഭവങ്ങളും ഒക്കെയാണ് ഈ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ആ സന്ദർഭത്തിൽ അവർ കടന്നുപോയ സാഹചര്യം ആദ്യമായിട്ടൊന്ന് പറയാം. അതിൽ ഒന്ന് നമ്മളെ ചിന്തിക്കുമ്പോൾ അന്ന് യെരുശലേം വളരെ ജനനിബിഡമായ സ്ഥലമായിരുന്നു. ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു യെരുശലേം താനെ പ്രവചിച്ച് നടക്കുന്ന കാലഘട്ടങ്ങളിലും ശുശ്രൂഷ നിർവഹിച്ച കാലഘട്ടങ്ങളിലും ഒക്കെ. മാത്രമല്ല ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഒക്കെ ദിനങ്ങൾ തന്റെ മുൻപിൽ അവിടെ ആ സമൂഹത്തിൽ താൻ കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ കാണുന്ന കാഴ്ച വളരെ പരിതാപകരമായ കാഴ്ചയാണ്. നിങ്ങൾ 1 അതിന്റെ 1 വായിക്കുന്ന സന്ദർഭത്തിൽ ദൈവദാസൻ താൻ പറയുന്നത് അയ്യോ എന്ന് പറയുന്ന ഒരു വിളിയോടുകൂടിയാണ് തുടങ്ങുന്നത്. ജനപൂർണമായിരിക്കുന്ന നഗരം ഏകാന്തമായിരിക്കുന്നത് എങ്ങനെ? ജാതികളിൽ മഹതിയായിരുന്നവൾ വിധവയെ പോലെ ആയതെങ്ങനെ? സംസ്ഥാനത്തിലെ നായികയായിരുന്നവൾ ഊഴിയവേലക്കാരത്തിയായത് എങ്ങനെ? അപ്പം താനെ പ്രവചനം ആരംഭിച്ച ശുശ്രൂഷകൾ നിർവഹിച്ച കാലഘട്ടത്തിൽ ഈ പട്ടണം വളരെ പോപ്പുലേറ്റഡ് ആയിരുന്നു, ജനനിബിഡമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ താൻ കാണുന്ന കാഴ്ച ഇതിപ്പോ ശൂന്യമായിട്ടും ഏകാന്തമായിട്ടും കിടക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ പട്ടണങ്ങൾ കാണുമ്പോൾ ഇതേ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ന്യൂയോർക്ക് പോലെ, സാൻ ഫ്രാൻസിസ്കോ പോലെ, ഇറ്റലി പോലെ, ഡൽഹി പോലെ ഒക്കെയുള്ള, മുംബൈ പോലെയുള്ള പട്ടണങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എറണാകുളവും ഇപ്പം ശൂന്യമായിട്ട് ആളൊന്നും അത്ര വലിയ പഴയതുപോലെയുള്ള പ്രതാപമൊന്നും ഇല്ലാതെ നിൽക്കുന്ന സന്ദർഭങ്ങളാണ്. അപ്പൊ ഇവിടെ പ്രവാചകൻ കണ്ടിട്ട് പറയുകയാണ് ജനനിബിഡമായിരുന്നു ഒരു സന്ദർഭത്തിൽ, പക്ഷെ ഇപ്പോൾ ഏകാന്തമായിരിക്കുകയാണ്. മാത്രമല്ല രണ്ടാമതായിട്ട് ഈ പട്ടണത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും സംഗീതമുണ്ടായിരുന്നു, ആളുകൾ ഒക്കെ പട്ടണവാതുക്കൽ സന്ധ്യാസമയങ്ങളിൽ കൂടുമായിരുന്നു, വളരെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ നൈറ്റ് ക്ലബ്ബ് പോലെയും അല്ലെങ്കിൽ സംഗീത പ്രോഗ്രാമുകൾ പോലെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രവാചകൻ കാണുന്നപ്പോൾ താൻ കാണുന്ന ചിത്രം അതിന്റെ 4 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തിന് ആരും വരായിക കൊണ്ട് സിയോനിലേക്കുള്ള വഴികൾ ദുഃഖിക്കുന്നു.
അവളുടെ വാതിലുകളൊക്കെയും ശൂന്യമായിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ അന്നത്തെ ഒരു സെനോറിയോ ആ ആ കാലഘട്ടത്തിൽ താൻ കാണുകയാണ്. ഇന്നത്തെ ഒരു ചിത്രം തന്നെയാണ്, എന്റർടൈൻമെന്റും മ്യൂസിക്കും ആൾക്കൂട്ടവും ഗാദറിങ്ങും ഒക്കെ ഉണ്ടായിരുന്ന യെരുശലേം പട്ടണം. ഇപ്പൊ പറയുന്നത് ഉത്സവത്തിന് ആരും വരുന്നില്ല, സിയോനിലേക്കുള്ള വഴികളെല്ലാം ദുഃഖിക്കുകയാണ്. നിങ്ങൾ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം വായിക്കുന്ന സന്ദർഭത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പദം എന്ന് പറയുന്നത് വൃദ്ധന്മാരെ പട്ടണവാതിക്ക് കാണുന്നില്ല, യൗവനക്കാരെ സംഗീതത്തിനും കാണുന്നില്ല. അപ്പം ഇപ്പോൾ ഒരു മിനിറ്റ് ഉള്ളു. അപ്പം വൃദ്ധന്മാരെ പട്ടണവാതിക്കൽ കാണുന്നില്ല, അതുപോലെ തന്നെ യൗവനക്കാരെ സംഗീതത്തിനാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രമല്ല, ആരാധനാലയങ്ങളെല്ലാം അടയപ്പെട്ട് കിടക്കുക. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആരാധന വളരെ പ്രധാനപ്പെട്ടതാണ്, മതം വളരെ പ്രധാനപ്പെട്ടതാണ്, പുരോഹിതൻ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇപ്പം ഇവര് കാണുന്നത് ഈ ആരാധനാലയത്തിലെങ്ങും ആളില്ല, അതെല്ലാം ശൂന്യമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾ രണ്ടാം അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ തിരുനിവാസം ഒരു തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. ദൈവത്തിന്റെ തിരുനിവാസമാണ് അത്, തോട്ടം പോലെ നീക്കിക്കളഞ്ഞു. അവൻ തന്റെ ഉത്സവ സ്ഥലം നശിപ്പിച്ചിരിക്കുന്നു. ഏഴാം വാക്യത്തിൽ പറയുന്നു കർത്താവ് തന്റെ യാഗപീഠം തള്ളിക്കളഞ്ഞു. സാങ്ച്വറി എന്ന് എഴുതിയിരിക്കുന്നു, വിശുദ്ധ മന്ദിരം വെറുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പം ഇവരുടെ ആരാധനാ സ്ഥലങ്ങളും ദേവാലയങ്ങളും പുരോഹിതന്മാരും ഒക്കെ ഇപ്പോൾ ആരാധനയ്ക്കില്ല, അല്ലെങ്കിൽ ശുശ്രൂഷകൾക്കില്ല, എല്ലാം ഒരു നിശ്ചലമായിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. ഇങ്ങനെയായിരുന്നു അവിടുത്തെ അന്നത്തെ സിറ്റുവേഷൻ. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലും ഇന്ന് നമ്മൾ കാണുന്ന ഒരു ഒരു സിറ്റുവേഷൻ തന്നെയാണ്. യിരെമ്യാവ് അന്ന് രചിച്ചിരിക്കുന്ന ആ സിറ്റുവേഷൻ ഇന്നത്തെ കാലഘട്ടത്തോട് ബന്ധപ്പെട്ടും നമ്മളും ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാരണങ്ങളും താൻ പറയുന്നുണ്ട്, എന്താണ് ഇതിന്റെ കാരണം. ഒന്നാമതായിട്ട് അതിന്റെ കാരണം ഒന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട്, യെരുശലേം കഠിന പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് മലിനമായിരിക്കുന്നു. അപ്പൊ ഇവിടെ സംഭവിച്ചത് ദൈവം പറഞ്ഞ വാക്കുകളും ദൈവം പറഞ്ഞ കാര്യങ്ങളും ബഹുമാനിക്കാനായിട്ടും അംഗീകരിക്കാനായിട്ടും കഴിയാത്ത ദൈവിക ലക്ഷ്യത്തിൽ നിന്നും ഇവരെ മാറിപ്പോയി. പ്രത്യേകിച്ച് പ്രവാചകന്മാരുമൊക്കെ പുരോഹിതന്മാരുമെല്ലാം അവരെ പാപത്തിന്റെ വഴികളിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു. ഈ മൂന്നാം അധ്യായം നിങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, പ്രവാചകന്മാരും പുരോഹിതന്മാരുമൊക്കെ പാപത്തിലും നീ അനീതിപരമായിരിക്കുന്ന മേഖലകളിൽ കൂടെ കടന്നുപോയി. പിന്നീട് നാലാം അധ്യായം വായിക്കുന്ന സന്ദർഭത്തിൽ സോദോമിനെക്കാട്ടിലും വലിയ പാപങ്ങൾ ഉണ്ടായി ഈ യെരുശലേമിൽ. ഇപ്പൊ പാപമാണ് ദൈവത്തിന്റെ സന്നിധിയിൽ, അത് തിന്മയായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെയും നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട, ദൈവം ഒരു മനുഷ്യനെ നശിപ്പിക്കാനായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ടും ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. നമ്മൾ ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ നമുക്കറിയാം ദൈവം ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു. പക്ഷെ അവൻ അതിന്റെ ലക്ഷ്യം തെറ്റിച്ചു. ലക്ഷ്യം തെറ്റിച്ചു കഴിഞ്ഞിട്ട് അവനെ ഇറക്കി വിടുന്ന സന്ദർഭത്തിൽ ദൈവം പിന്നെ വിളിച്ചിട്ട് മോനെ അവനെ ഒരു തോൽ കൊണ്ട് ഉടുപ്പിച്ചു എന്നാണ് അല്ലേ മൂന്നാം അധ്യായത്തിൽ പറയുന്നത്, ഇറക്കി വിട്ട മനുഷ്യനെ തോൽ കൊണ്ട് ഉടുപ്പിക്കുന്ന ദൈവം. ഈ ഉടുപ്പിക്കുന്ന യഹോവ അവനെ ഉടുപ്പിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പിള്ളേരെ ഒരു ഉടുപ്പും നിക്കറുമൊക്കെ ഇടിപ്പിക്കണമെങ്കിൽ അടുത്ത് തന്നെ നിൽക്കണം, പിടിച്ചിടിപ്പിക്കണം. അപ്പം തള്ളിക്കളഞ്ഞിട്ട് പോലും സ്നേഹിക്കുന്നവനാണ്, ലക്ഷ്യം മാറിപ്പോയിട്ട് പോലും അടുത്ത് നിന്ന്
സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മുടിയൻ പുത്രന്റെ കഥ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിലും ഇറങ്ങിപ്പോയ ലക്ഷ്യം തെറ്റി എന്നുള്ളതാണ്. പാപം ലക്ഷ്യം തെറ്റി, ദൈവത്തിന്റെ ഉദ്ദേശം മാറിപ്പോയി. ഇതാണ് ഏദൻ തോട്ടം മുതലും ഇങ്ങോട്ടെല്ലാം കാണുന്നത്. ഓടിപ്പോയ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ മോനെ കാത്തു നിൽക്കുകയാണെന്ന അപ്പന്റെ ചിത്രമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നത്. ഈ അപ്പൻ മകൻ വരുന്നത് കണ്ടിട്ട് നമുക്കറിയാം 5 പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാത്തിരുന്നു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു എന്നൊക്കെയുള്ള 5 പദങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അപ്പൻ ഓടിച്ചെല്ലുക, ഈ യഹൂദന്മാരുടെ ഇടയിലെ പ്രായമുള്ള ആളുകൾ അങ്ങനെ ഓടത്തില്ല യഹൂദ പശ്ചാത്തലത്തിൽ. അത് നമുക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പം ഞാനോ പാസ്റ്റർമാരോ എല്ലാം കൂടെ വഴി ഓടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ എന്താ പറയുക, ഒരു മോശം പാസ്റ്റർമാർ നടക്കേണ്ട രീതി, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ ഒരാൾ നടക്കേണ്ട രീതിക്ക് ഒരു രീതിയുണ്ട്. അതുപോലെ ഒരു അപ്പൻ ഓടിയതല്ല, മാത്രമല്ല ഇവരുടെ നീളക്കുപ്പായമാണ് ഇട്ടേക്കുന്നത്. യഹൂദന്മാര് പുരുഷന്മാര് നീളത്തിലുള്ള കുപ്പായമാണ്, നമ്മുടെ നാട്ടിലൊക്കെ സഹോദരിമാര് നൈറ്റി ഇടുന്നത് പോലെ ഉള്ള നീളക്കുപ്പായം പോലെയുള്ള കുപ്പായമാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ അപ്പച്ചന്മാര് മുണ്ടെടുത്തോണ്ടാണെങ്കിൽ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് അങ്ങ് ചെന്നാ മതി, മോൻ വരുന്ന സമയത്ത് ഇറങ്ങി മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് നമുക്ക് അങ്ങ് ചെല്ല. പക്ഷെ നീളക്കുപ്പായം ഉള്ളത് കൊണ്ട് ഇത് പൊക്കി പിടിച്ചോണ്ട് ഓടണം അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഈ കുപ്പായം പൊക്കി വേണം ഓടാനായിട്ട്. അതൊന്നും ഒരു 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 പ്രായമുള്ള ആളുകൾ യഹൂദ പശ്ചാത്തലത്തിൽ ചെയ്യാത്ത കാര്യമാണ്. ഈ ഇങ്ങനെ സ്നേഹത്തിന്റെ വർണ്ണനയ്ക്ക് വേണ്ടി എഴുത്തുകാരൻ ഉപയോഗിച്ചിരിക്കുന്ന, അപ്പം ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവവും സ്നേഹിക്കുന്ന ഒരു ദൈവവും കൈവിടാത്ത ഒരു ദൈവവും ഒക്കെയാണ്. നിങ്ങൾ ഈ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ അധ്യായത്തിന്റെ 33-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, മനസ്സോടെയല്ല അവൻ മനുഷ്യപുത്രനെ ദുഃഖിപ്പിച്ചും വ്യസനിപ്പിക്കുന്നത്. ഗോഡ് ഡസ് നോട്ട് വിൽഫുള്ളി അഫ്ലിക്ട് ഓർ ഗ്രീവ് ദ ചിൽഡ്രൻ. ദൈവം മനസ്സോടെയല്ല, ദൈവം ചില കാര്യങ്ങളൊക്കെ ഇതൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിന് അറിയാം, ദൈവം ആഗ്രഹിക്കുന്നില്ല. സത്യത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഈ COVID-19 ദൈവത്തിന് അറിയാം ഇതെന്തെല്ലാം സംഭവിക്കും, ഇത് എവിടെ നിന്നാണ് പുറപ്പെട്ടത്, ഇത് ആരെല്ലാം അഫക്ട് ചെയ്യും, ആരെല്ലാം അഫക്ട് ചെയ്യത്തില്ല എന്നെല്ലാം ദൈവത്തിന് അറിയാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ദൈവം അങ്ങ് അനുവദിക്കും, പക്ഷെ ആഗ്രഹിക്കുന്നില്ല. അതാണ് ദൈവം. എന്നാൽ ഇവിടെ ഇതെല്ലാം സംഭവിച്ചതിന്റെ ഒരു കാരണം അവർ ചെയ്തു കൂട്ടിയ തിന്മകളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മകളെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരു പാപമായിട്ട് ചെന്നിരിക്കുകയാണ്. എത്രയോ ക്രൂരമായിട്ടുള്ള കുലപാതകങ്ങൾ, യുദ്ധങ്ങൾ, യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ കൈകൾ ചുവന്നിരിക്കുന്നതാണ്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ ടെററിസം, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ സമൂഹം അഭിമുഖീകരിച്ചു. അപ്പം ദൈവത്തിന്റെ സന്നിധിയിൽ ഇതെല്ലാം കഠിനമായ ഒരു പാപമായിട്ട് തീർന്നിരിക്കുകയാണ്. ഇതായിരുന്നു ഈ ദുഃഖത്തിന്റെയും പ്രശ്നത്തിന്റെയും ഒക്കെ കാരണം. ഇത് യെരമ്യാ പ്രവാചകനും ഇതിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സമൂഹത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പാസ്റ്റർക്കും പൂജാരിക്കും മുല്ലയ്ക്കും പ്രസിഡന്റിനും MLA-ക്കും എല്ലാവർക്കും ഉണ്ടാകും. ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇന്ന് പാസ്റ്റർമാർക്കും അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെരമ്യാ പ്രവാചകനും ആ സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ താൻ കടന്നുപോയ സാഹചര്യങ്ങളാണ്. 3-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞതുപോലെ 66 വാക്യങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് യെരമ്യാ പ്രവാചകൻ പറയുന്നത്. ഈ കഷ്ടതയുടെയും ദുരിതത്തിന്റെയും തന്റെ കണ്ണുനീരിന്റെയും കാര്യങ്ങളാണ് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 19 വരെ പ്രവാചകനായിരിക്കുന്ന യെരമ്യാ പറയുകയാണ്, ദൈവമേ നീ നിന്റെ കോപത്തിന്റെ വടി കൊണ്ട് കഷ്ടം കൊണ്ട പുരുഷനാകുന്നു ഞാൻ. അപ്പൊ ഈ വലിയ ദുരിതത്തിൽ, പ്രവാസത്തിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതപൂർണമായ സാഹചര്യത്തിൽ ഈ ദൈവദാസനായിരിക്കുന്ന യെരമ്യാവിനും ഈ ദുഃഖത്തിൽ കൂടെ കടന്നു പോവുകയാണ്. താൻ പറയുകയാണ്, ഞാനും കഷ്ടം കൊണ്ട പുരുഷനാകുന്നു. വീണ്ടും താൻ പറയുന്നത് എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിൽ അത്രേ നടത്തിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഇരുട്ടിൽ കഴിയുന്ന സാഹചര്യം അതാണിപ്പോ വലിയ വേദനയിലാണ്. ഇടപെടാതെ നിന്റെ കൈ എന്റെ നേരെ തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് പിന്നീട് വായിക്കുമ്പോൾ എന്റെ എന്നൊക്കെയുള്ള, ഞാൻ എന്നൊക്കെയുള്ള പദമാണ് കൂടുതൽ പ്രാവശ്യം ഈ 3-ാം അധ്യായത്തിൽ ഉപയോഗിക്കുന്നത്. തന്റെ പേഴ്സണൽ പ്രശ്നങ്ങളാണ്, താൻ അഭിമുഖീകരിച്ച ദുഃഖങ്ങളാണ് ദൈവദാസൻ പറയുന്നത്. വീണ്ടും പറയുകയാണ്,
നീ എന്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു, എന്റെ മാംസത്തെയും തൊക്കിനെയും ഒക്കെ ജീർണമാക്കിയിരിക്കുന്നു, പുറത്തു പോകാൻ കഴിയാതെ വണ്ണം വേലി കെട്ടി അടച്ച് എന്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാനിപ്പോ കൂകി നിലവിളിച്ചാലും എന്റെ പ്രാർത്ഥന തടുത്തു കളഞ്ഞു. ഇപ്പൊ നിരാശയുടെ കുറെ വാക്കുകളാ ദൈവദാസൻ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. വേദനയുടെ കുറെ വാക്യങ്ങളാ താൻ ഇവിടെ 19 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. താൻ കടന്നു പോകുന്ന പരിതാപകരമായിരിക്കുന്ന അവസ്ഥയെ പറ്റിയാണ് താൻ ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇപ്പൊ 3 യിരെമ്യാ പ്രവാചകന്റെ വേദനയുടെ ഭാഗങ്ങളാണ്. തന്റെ ശരീരവും തൊക്കും ജീവിതത്തിന്റെ മഴികളും മാർഗങ്ങളും വാതിലുകളും എല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യം. എന്നാൽ 19 വാക്യം മുതൽ താൻ ആ നിരാശയുടെ മധ്യത്തിൽ തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം പറയുക. ഈ ദിവസങ്ങളിൽ നമ്മളും നമ്മുടെ സമൂഹവും ഒക്കെ ഈ വലിയ നിരാശയിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ യിരെമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പ്രത്യാശയുടെ ചില വാക്കുകൾ ഈ ദിവസങ്ങളിൽ ഉദ്ധരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്നും പ്രവാസമല്ല, എന്നും കഷ്ടതയല്ല, എന്നും ഇതേ സാഹചര്യങ്ങളല്ല, ഉദ്ധാരണങ്ങളുടെ ദൈവം ദൈവപ്രവൃത്തിയുമായിട്ട് മടങ്ങി വരും. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 22 മുതലുള്ള വാക്യങ്ങൾ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണ്, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. യഹോവ എന്റെ ഓഹരി എന്ന് എന്റെ ഉള്ളം പറയുന്നു, അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ 3 ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ആരംഭത്തിലെല്ലാം താൻ ദുഃഖത്തിലാണ്. ആരംഭത്തിങ്കിലെല്ലാം താൻ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും എല്ലാം ബലഹീനനാണ്. ഇനിയും ഒരു മാറ്റം ഈ ചരിത്രത്തിൽ എൻ്റെ രാജ്യത്തിന് ഉണ്ടാകുമോ? എൻ്റെ അവസ്ഥകൾക്ക് ഈ ഒരു മാറ്റം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? താൻ ജനിച്ചു വളർന്ന യെരുശലേം പട്ടണം, താൻ നടന്ന വഴികളും വീഥികളും, താന് കടന്നുപോയ തൻ്റെ സുഹൃത്തുക്കൾ, തൻ്റെ ബന്ധുമിത്രാദികൾ, ആരെയും തനിക്ക് കാണാൻ കഴിയുന്നില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള പരിതാപകരമായ സാഹചര്യം. ഇനിയും ഒരു ഉത്താരണമോ ഇനിയും ഒരു മടങ്ങി വരുമോ, എന്റെ രാജ്യത്തിനൊരു പുനരുത്ഥാനമോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ, പ്രബലന്മാരായിരിക്കുന്ന ബാബിലോണി സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ഇനിയും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എന്നാൽ ദേവദാസൻ പറയാണ്, ഞാൻ എന്റെ പ്രത്യാശ കൈവിടത്തില്ല, എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഇന്ന് രാത്രിയിൽ വിവിധ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഈ വിഷയം മാത്രമല്ല ഏത് വിഷയങ്ങളാണെങ്കിലും പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്ന പല വാതിലുകളും അടഞ്ഞു കിടക്കുകയായിരിക്കാം. ഈ COVID-19 മുഖാന്തരം നിങ്ങളുടെ ചില യാത്രകൾ മുടങ്ങിക്കിടക്കുകയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, പഠനത്തോടുള്ള ബന്ധത്തിൽ പല മേഖലകളും ഒക്കെ അടഞ്ഞിരിക്കുകയായിരിക്കാം. കാത്തിരുന്ന പല വിഷയങ്ങളുടെ മധ്യത്തിൽ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം ചിലപ്പോൾ നമ്മൾ കാണാത്ത രീതിയിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഇനിയും ഒരു വഴിയും വാതിലും ഉണ്ടാകുമോ എന്ന് ചിലപ്പോൾ സംശയിച്ചു പോകുന്ന സംശയത്തിന്റെ ദിനങ്ങളായിട്ട് മാറ്റപ്പെട്ടേക്കാം. ഇതിലും വലിയ ദുരിതപൂർണമായ സാഹചര്യത്തിൽ കൂടെ പ്രവാചകനായിരിക്കുന്ന യിരെമ്യാവ് കടന്നുപോയെങ്കിലും താൻ അവസാനം പറയുന്നത്, ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കും, അവനെ കാത്തിരിക്കുന്ന ആരും ഒരിക്കലും ലജ്ജിച്ചു പോകില്ല, കാരണം ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും, വാതിലുകൾ അടയപ്പെട്ടു എന്ന് കരുതുന്ന എല്ലാ സാഹചര്യങ്ങളിലും, ഇനിയും തുറക്കാനായിട്ടുള്ള സാധ്യതകൾ സാമ്പത്തിക മേഖലകളിൽ ഒക്കെ എല്ലാം അടഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 100 മുൻപ് ദൈവഭക്തനായിരിക്കുന്ന യിരെമ്യാവിന് ഈ ജീവിത സാഹചര്യങ്ങൾ കണ്ടിട്ട് മനസ്സുമടുത്ത് തളർന്നു പോയ സാഹചര്യത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് താൻ സമൂഹത്തോട് പങ്കുവെക്കുകയാണ്, തന്നെ കാത്തിരിക്കുന്നവർക്കാർക്കും അവൻ ഒരിക്കലും നല്ലവനല്ലാതെ പോകത്തില്ല, ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും ദൈവം തീർച്ചയായിട്ടും നല്ലവൻ തന്നെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. യഹോവ എന്റെ ഓഹരിയാണ്, അത് എന്റെ ഉള്ളം കൊണ്ട് പറയുന്നു. ഹൃദയത്തിൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞാട്ടെ, മനസ്സിൽ ഇന്ന് രാത്രിയിൽ പറഞ്ഞാട്ടെ. പ്രവാചകൻ പറയാണ്, ദി ലോർഡ് ഈസ് മൈ പോർഷൻ സേസ് മൈ സോൾ, എന്റെ ഉള്ളം പറഞ്ഞു എന്ന മറ്റുള്ളവർ ചേർന്ന് പറഞ്ഞതല്ല. ഈ വചനത്തിന്റെ ആധികാരികതയിൽ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ
നിരാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഉള്ളത്തിൽ പറയണം, ദൈവം എന്റെ ഓഹരിയ, ദൈവം എന്റെ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവന്റെ പോർഷനാണ്, നിങ്ങളുടെ ഭവനത്തിന്റെ ഒരു പോർഷൻ നിങ്ങൾക്കുണ്ടേ എങ്കിൽ നിങ്ങളാണ് അതിന്റെ അധികാരി. അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെയും സകലത്തിന്റെയും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന്റെ ഓഹരിയാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളിൽ സംഭവിക്കുന്നതൊന്നും ദൈവം അറിയാത്തല്ല, ഈ ഓഹരിയെ ദൈവം പരിപാലിക്കും, ഈ ഓഹരിയെ ദൈവം സൂക്ഷിക്കും, ഈ ഓഹരിയെ കൊണ്ട് കർത്താവിന് പല കാര്യങ്ങൾ ഇനിയും ചെയ്യിക്കാനായിട്ടുണ്ട്. അത് ഇന്ന് രാത്രിയിൽ ഉള്ളത്തിൽ പറഞ്ഞാട്ടെ, എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രത്യാശ വെച്ചാട്ടെ. അതുകൊണ്ട് യിരെമ്യാവ് പറയുന്ന അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. യെസ്, നിരാത്രിയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാനായിട്ടുള്ളത് ദൈവത്തിലാണ്. പ്രത്യാശയുടെ എല്ലാ കിരണങ്ങളും സാമ്പത്തിക മേഖലകളിലും ബുദ്ധിപരമായിട്ടുള്ള മേഖലകളിലും രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലകളിലും ഒക്കെ അടഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ. പക്ഷേ നിരാത്രിയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്ന ആരും ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന്റെ വഴികൾ നിരവധിയാണ്, ദൈവത്തിന്റെ വഴികൾ അനവധിയാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അന്നത്തെ ക്യാമ്പിൽ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ജർഗൻ മോൾട്ട്മാൻ. രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്നു, എക്കണോമിക്സിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പല ക്യാമ്പുകളിൽ തടവിൽ താൻ കിടക്കേണ്ടതായിട്ടുണ്ട്. ഭയങ്കര ദുരിതപൂർണമായ സാഹചര്യം. നമുക്കിപ്പം വീട്ടിന്റെ അകത്ത് ലോക്ക് ഇട്ട് ഇരുന്നാൽ മതി, ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. പക്ഷെ ക്യാമ്പിൽ കഴിയുക ദുരിതപൂർണമാണ്. അപ്പം അങ്ങനെ കഴിയുമ്പോൾ പല രാത്രികളിലും ഭക്ഷണമില്ല, പല ദിനരാത്രങ്ങൾ ഭക്ഷണമില്ല. മാത്രമല്ല ക്യാമ്പിൽ പുതച്ചു മൂടി കിടക്കാൻ നല്ല കമ്പിളിയോ പുതപ്പോ ഒന്നും കിട്ടത്തില്ല. അപ്പൊ തണുപ്പ് നിറഞ്ഞ പല രാത്രികൾ നല്ല പുതപ്പുകളില്ല, ആഹാരം കിട്ടാനില്ല, ശരീരം വളരെയധികം ക്ഷീണിച്ചു. തന്റെ കണ്ണിന്റെ മുമ്പിൽ പല ദിവസങ്ങളിൽ പല പ്രിയപ്പെട്ടവര് മരിച്ചു വീഴുന്നതാ താൻ കാണുന്നത്. അങ്ങനെ ഭാരത്തിലും നിരാശയിലും ഒക്കെ ഈ ജർഗൻ മോൾട്ട്മാൻ എന്ന് പറയപ്പെടുന്ന ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ, ക്യാമ്പിലാണെങ്കിലും അവിടെ ചാപ്ലയൻ ഉണ്ടായിരുന്നു. ചാപ്ലയൻ കൊടുത്തൊരു ബൈബിൾ ഈ ജർഗൻ മോൾട്ട്മാൻ വായിക്കാൻ തുടങ്ങി. അദ്ദേഹം വായിക്കുമ്പോൾ തനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടും അതിൽ കൂടെ മനസ്സിലായി. ഒന്ന്, എല്ലാ മനുഷ്യനും സഹനമുണ്ട് അഥവാ കഷ്ടതയുണ്ട്. ബൈബിളിൽ കൂടെ തനിക്ക് മനസ്സിലായ കാര്യമാണ്. എന്നാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ആളിന് ഉദ്ധാരണം ഉണ്ടാകുമെന്ന് തനിക്ക് ആ ദിവസങ്ങളിലെ വചന വായനയിൽ കൂടെ തനിക്ക് മനസ്സിലായി. അത് ദിനം പ്രതിയായിട്ട് താൻ അങ്ങനെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുകയും ഒക്കെ ചെയ്തു. അനേകർ മരിച്ചു വീഴുകയാണ്, തനിക്ക് ഭക്ഷണം കിട്ടാനായിട്ടില്ല. പക്ഷെ ദൈവത്തിൽ പ്രത്യാശ വെച്ചു, ഒരിക്കൽ തനിക്ക് ക്യാമ്പിൽ നിന്ന് പുറത്തു വരാൻ ദൈവം ഭാഗ്യമൊരുക്കി. ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം തന്റെ ആ മേഖല വിട്ടിട്ട് ദൈവവചനം പഠിക്കുവാൻ സെമിനാരിയിൽ പോയി. അങ്ങനെ അനുഗ്രഹീതനായിരിക്കുന്ന ഒരു ദൈവവൃത്യനായി തീർന്നു. ചിലപ്പോൾ സാംസൺ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ജർഗൻ മോൾട്ട്മാൻ ലോകത്തിനെ ക്രിസ്ത്യൻ ഹോപ്പ്, ഹോപ്പ് തിയോളജി എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യൻ ഹോപ്പ് എന്നറിയപ്പെടുന്ന വലിയ ചിന്ത ഇന്നത്തെ സെമിനാരികൾക്ക് സംഭാവന ചെയ്തത് ജർഗൻ മോൾട്ട്മാനാണ്. കഠിനമായ ശോധനയുടെ മധ്യത്തിൽ, സഹനത്തിന്റെ മധ്യത്തിൽ, പല പ്രിയപ്പെട്ടവരും മരിച്ചു വീഴുന്നത് കണ്ണിന്റെ മുമ്പിൽ കണ്ട സാഹചര്യത്തിൽ, ഭക്ഷണത്തിന് ദിനരാത്രങ്ങൾ വിശന്നു കിടന്ന ആ സാഹചര്യത്തിൽ ദൈവത്തിലുള്ള പ്രത്യാശ മുഖാന്തരം സമൂഹത്തിന് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അനുഗ്രഹ വിഷയമാക്കി തീർത്തുവെങ്കിൽ, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലും ഭാരപ്പെട്ടും ഭയപ്പെട്ടും നിരാശപ്പെട്ടും വേദനപ്പെട്ടും ഒക്കെയാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ കർത്താവിന് ഉദ്ധാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് ചെല്ലാം. ദൈവത്തിന്റെ സഹായത്തിന്റെ കരങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്, കർത്താവ് ശക്തനാണ്. സങ്കീർത്തനങ്ങൾ 27 അതല്ലേ പറയുന്നത്, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വെച്ച ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലെന്നല്ല, പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലെന്നല്ല, ഭാരങ്ങൾ ഉണ്ടായിട്ടില്ലെന്നുള്ളതല്ല. ആ ഭാരങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവത്തിന്റെ കരങ്ങൾ
അവർക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുകയും വീണ്ടും അവരെ ശക്തന്മാരായി നിയുക്തന്മാരായി അനുഗ്രഹീതരായി ദൈവം അവരെ ഉപയോഗിച്ചുവെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാ പ്രവാചകന്റെ ദുഃഖത്തിന്റെയും വേദനകളുടെയും കീർത്തനമാണ് എങ്കിലും അത് അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായി തീർന്നു. ഈ ദിവസങ്ങളിലെ നമ്മുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആരാധനകളും തീർച്ചയായിട്ടും അനേക പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം ക്രമീകരണങ്ങൾ ചെയ്യും. അതുകൊണ്ട് ദൈവം എൻ്റെ ഓഹരിയാണ് എന്ന് എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ പറയുന്നു. ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കും. ഒരു നിമിഷം ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഞങ്ങളുടെ ഈ സമൂഹത്തിന് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയിൽ പാലാരിവട്ടത്തുള്ള ദൈവസഭയോടും ദൈവദാസനോടും ഒരുമിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നൽകിയ കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും മധ്യത്തിൽ ദൈവമേ, ഞങ്ങളെ കൊണ്ട് ദൈവത്തിന് ഇനിയും ഉദ്ദേശങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ പ്രയോജനമാകത്തക്ക രീതിയിൽ ദൈവികമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് കർത്താവേ. ദൈവമേ, ഞങ്ങൾ കാണുന്നതെല്ലാം അടയപ്പെട്ട മേഖലകളാണ്. ഞങ്ങൾ കാണുന്നതെല്ലാം തടസ്സങ്ങൾ നിറഞ്ഞ മേഖലകളാണ്. ഞങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ എല്ലാം നിരാശാജനകമായിരിക്കുന്ന സംഗതികളാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവവചനത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങൾ നിന്റെ ഓഹരിയാണ്, ഞങ്ങൾ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തികൾ വീണ്ടും വെളിപ്പെടാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കണമേ, അവിടെയുള്ള ദൈവസഭയെ അനുഗ്രഹിക്കണമേ, സാംസന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ, അവരെല്ലാവരെയും കുടുംബമായിട്ട് കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഇന്ന് രാത്രിയിൽ കേട്ട പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ വ്യാപാരമുണ്ടായിട്ട് അവനെ കാത്തിരിക്കുന്ന എല്ലാവർക്കും ദൈവം നല്ലവനാണെന്നുള്ള വലിയ ധൈര്യവും വലിയ ഉറപ്പും ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നൽകി പ്രത്യാശയോടുകൂടെ ഇനിയും വലിയ കാര്യങ്ങളെ പിടിച്ചടക്കുവാനും ദൈവരാജ്യത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുവാനും എല്ലാ മേഖലകളിലും ഒരു അനുഗ്രഹം അനുഭവിക്കുവാനായിട്ടും അവിടെയുള്ള ദൈവസഭയ്ക്ക് ഈ ദിവസങ്ങളിൽ കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ആ സഭയിൽ ദൈവം പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ, വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകണമേ. ദൈവപ്രവൃത്തി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ നാമത്തിൽ എനിക്ക് നൽകി തന്ന അധികാര നിമിത്തം അവിടെയുള്ള ദൈവമക്കളുടെ അനുഗ്രഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവരോട് കൂടെ ഇരിക്കണമേ, ദൈവദാസിനെ അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്റർ. Thank you, Jesus. Hallelujah. Yeshu matrame, Yeshu matrame, Yeshu matrame, alma sahi. Yeshu matrame, Yeshu matrame, Yeshu matrame, alma sahi. എന്റെ യേശു, എന്റെ ജീവനെ, എന്റെ ആശയെ, നീയൊന്നു മാത്രമേ. എന്റെ യേശുവേ, എന്റെ ജീവനെ, എന്റെ ആശയെ, നീയൊന്നു മാത്രമേ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ല തൊന്നുമേ നിച്ചയില്ല. എന്തു ഭാവിച്ചെന്നാലും എന്തു സാഹിച്ചെന്നാലും യേശുവേ നന്മയ്ക്കാ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ ചെയ്യുകയില്ല. എന്തു ഭാവിച്ചെന്നാലും
സാഹിച്ചെന്നാലും എല്ലാ വേശുവേ നന്മയ്ക്കാണ്. ഓ യേശു മാത്രമേശു മാത്രമേ ആത്മസഹിയോ യേശു മാത്രമേ യേശു മാത്രമേശു മാത്രമേ ആത്മസഹി എന്റെ യേശു. ഹല്ലേലൂയ. എന്റെ ജീവനേ എന്റെ യേശുവേ, എന്റെ ജീവനേ എന്റെ ആശയേ, നീയൊന്നു നിന്നെ സ്നേഹിക്കും, നിന്നെ സ്നേഹിക്കും, നിന്റെ ദാസന് നന്മയല്ല എന്നെ പേർ ചൊല്ലി വിളിച്ചിടുവാൻ കൃപ തോന്നി എന്നതിന ഞാൻ യേശു മാത്രമേ അക്കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി. അക്കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കട്ടെ. ഓ യേശു, യേശു, യേശു ആരിലും വലിയവന്റെ ഓഹരിയുള്ളവേ, യേശു, യേശു, യേശു ആരിലും മതിയായവൻ, യേശുവേ, യേശു, യേശു, യേശു ആരിലും വലിയവൻ, യേശു, യേശു, യേശു ആരിലും മതിയായവൻ, യേശുവാരിലും മതിയായവൻ, യേശുവാരിലും, യേശുവാരിലും മതിയായവൻ. ഇന്ന് രാത്രിയിൽ കേൾക്കപ്പെട്ട ദൈവദിനത്തിനും ഭാഗ്യം ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ വിലയേറിയ ദാസനെ നമ്മുടെ മധ്യത്തിൽ നമുക്ക് ആവശ്യമായ ഒരു ദൈവിക ദൂതുമായി പ്രതികാല ഈ കാലഘട്ടത്തിൽ ഇന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങളോട്, എല്ലാവരും അനുഭവിക്കുന്ന സാഹചര്യങ്ങളോട് ചേരുന്ന
കൂടുതൽ അറിയുവാൻ ഈ കാലങ്ങളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കാലഘട്ടങ്ങൾ, ഇതിനു മുമ്പ് അനേക സന്ദർഭങ്ങളിൽ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു.